2017 ഫെബ്രുവരി 13 ക്വാലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. വളരെ തിരക്ക് പിടിച്ച ആ എയർപോർട്ടിന്റെ ചെക്ക് ഇൻ ഡെസ്കിലേക്ക് ധൃതിയിൽ നടന്നു പോകുന്ന ഗ്രേ ജാക്കറ്റ് ഇട്ട ഒരു യുവാവ്. അദ്ദേഹത്തെ അവിടെ വെച്ച് അതിദാരുണമായി പോയിസൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ രണ്ട് യുവതികൾ. മരണപ്പെട്ട യുവാവ് ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവായ കിം ജോങ് ഉന്നിന്റെ സഹോദരനും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെയായ കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരവുമായിരുന്നു. നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരം നോർത്ത് കൊറിയൻ പട്ടാളത്തിലെ ഏജന്റുമാർ ചാരന്മാരായി കിം ജോങ് നാം എന്ന ഉന്നിന്റെ സഹോദരന്റെ കൊലപാതകത്തിനായിട്ടുള്ള പ്ലാനിംഗ് തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. അതിനുവേണ്ടി നോർത്ത് കൊറിയൻ പട്ടാളക്കാരായ ഏജന്റുമാർ ഒരുക്കിയ വലയിൽ ചെന്ന് വീണത് വിയറ്റ്നാമിയായ ഒരു യുവതിയും ഇന്തോനേഷ്യക്കാരിയായ മറ്റൊരു യുവതിയുമായിരുന്നു. തങ്ങൾ ചെയ്യാൻ പോകുന്ന തെറ്റെന്താണെന്ന് മനസ്സിലാക്കാതെയായിരുന്നു ഈ യുവതികൾ ഈ ട്രാപ്പിൽ അകപ്പെട്ടു പോയത്. നോർത്ത് കൊറിയൻ പട്ടാളത്തിന്റെ ചാരന്മാർ ഒരു കോമഡി ഷോയുടെ ഷൂട്ടിങ്ങിനായി അഭിനേതാക്കളെ ക്ഷണിക്കുന്നു എന്ന വാചനയാണ് ഈ ഇന്തോനേഷ്യക്കാരിയുടെയും വിയറ്റ്നാമി യുവതിയുടെയും സമീപം എത്തിയത്. പിന്നീട് ജയിലിൽ നിന്ന് മോചിതയായ ശേഷം ഇന്തോനേഷ്യക്കാരിയായ യുവതി ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജെയിംസ് എന്ന ഒരു ടി വി ഷോയുടെ പ്രൊഡ്യൂസറായി നോർത്ത് കൊറിയൻ ചാരൻ ഇന്തോനേഷ്യക്കാരിയായ ഈ യുവതിയെ സമീപിക്കുകയും ഒരു കോമഡി ഷോയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഡോളേഴ്സ് പ്രതിഫലം നൽകാം എന്നുമായിരുന്നു വാഗ്ദാനം. മലേഷ്യയിൽ ജോലി തപ്പി നടക്കുകയായിരുന്ന ഈ യുവതിക്ക് ഈ ഓഫർ വളരെ സന്തോഷകരമായി സ്വീകരിക്കാനാണ് അന്ന് തോന്നിയത്. എന്നാൽ താൻ ചെന്ന് പെടാൻ പോകുന്ന ട്രാപ്പിനെ പറ്റി അവർക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ 2 മാസക്കാലത്തോളം ഇവർ ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന ഷോയുടെ ഭാഗമായി തീർന്നിരുന്നു. അതായത് ആൾക്കാർ വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡായി അവരുടെ ദേഹത്ത് ബേബി ഓയിൽ അല്ലെങ്കിൽ ബേബി മോയ്സ്ചറൈസർ തേക്കുക, അതിനുശേഷം അവരോടൊരു സോറി പറഞ്ഞ് അവിടുന്ന് തടി തപ്പുക, ഇതായിരുന്നു അവർക്ക് ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വം. ഇത് അവർ വളരെ ഭംഗിയായി 2 മാസക്കാലത്തോളം ചെയ്യുകയും അതിനുള്ള പ്രതിഫലമായി ധാരാളം ഡോളർ ജെയിംസ് എന്ന് പറയുന്ന ഈ ടി വി പ്രൊഡ്യൂസർ അവർക്ക് നൽകുകയും ചെയ്തു. അതിൽ സംതൃപ്തയായ അവർ ജെയിംസ് നൽകിയ അടുത്ത ടാർഗറ്റും ചെയ്യാമെന്ന് ഏൽക്കുകയും അങ്ങനെ 2017 ഫെബ്രുവരിയിൽ ജെയിംസ് അവളെയും കൊണ്ട് ക്വാലാലംപൂർ എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ക്വാലാലംപൂർ എയർപോർട്ടിലെത്തിയ ഇന്തോനേഷ്യക്കാർക്ക് ജെയിംസ് കൊടുത്ത ടാർഗറ്റ് സാധാരണ പോലെ റാൻഡമായി വരുന്ന ആൾക്കാരെ എയിം ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. അതിനു പകരം കൃത്യമായും ഒരാളെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിന്റെ മേൽ ഈ ഓയിൽ പുരട്ടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത്തവണ ഈ ജോലി വളരെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ എന്റെ ബോസ് നിനക്ക് ഒരു അധിക തുക ബോണസായി നൽകുമെന്ന് ജെയിംസ് ഇവളോട് അറിയിക്കുകയും ചെയ്തു. ഹിഡൻ ക്യാമറകൾ ഷൂട്ട് തുടങ്ങിക്കൊള്ളുമെന്നും അതുകൊണ്ട് ആ ഗ്രേ കളർ ജാക്കറ്റ് ഇട്ട മനുഷ്യന്റെ ദേഹത്താണ് ഇന്ന് ഓയിൽ പുരട്ടേണ്ടതെന്നും അവളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ജെയിംസിന്റെ നിർദ്ദേശം ലഭിച്ച ശേഷം ഈ യുവതി അതിവേഗം ഫ്ലൈറ്റിന്റെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്ന ഗ്രേ ജാക്കറ്റ് ധരിച്ച കിം ജോങ് നാമിനെ ലക്ഷ്യമാക്കി നടക്കുകയും അതിനുശേഷം ജെയിംസ് അവളുടെ പക്കൽ കൊടുത്ത ഓയിൽ നാമിന്റെ മുഖത്തേക്ക് അതിവേഗം പുരട്ടുകയും ചെയ്തു. എന്നാൽ നാം വളരെ കോപാകുലനായി അവളോട് റിയാക്ട് ചെയ്യുന്ന കണ്ട് നെർവസായ അവൾ അതിവേഗം അവിടെ നിന്ന് ഓടി മറയുകയും ചെയ്തു. ആ സമയം തന്നെ ജെയിംസ് ഇതുപോലെ ജോലി ഏൽപ്പിച്ച വിയറ്റ്നാം യുവതിയും ഓടി വന്ന് നാമിന്റെ മുഖത്ത് ഓയിൽ തടവിയ ശേഷം എതിർ ദിശയിലേക്ക് ഓടി മറഞ്ഞു. അപ്പോൾ തന്നെ കിം ജോങ് നാം സെക്യൂരിറ്റി സർവീസുകാരോട് 2 യുവതികൾ വന്ന് തന്റെ മുഖത്തേക്ക് എന്തോ ലിക്വിഡ് സ്പ്രേ ചെയ്തുവെന്നും തന്നെ എത്രയും പെട്ടെന്ന് എയർപോർട്ടിന്റെ മെഡിക്കൽ ഡെസ്കിലേക്ക് എത്തിക്കണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സെക്യൂരിറ്റി ടീമും കിം ജോങ് നാമും മെഡിക്കൽ ഡെസ്കിലേക്ക് എത്തുകയും നടന്ന സംഭവം അവരോട് വിശദീകരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കിം ജോങ് നാം മുഖത്തുള്ള കോശങ്ങൾ വലിഞ്ഞു മുറുകി അസഹനീയമായ വേദന താങ്ങാൻ പറ്റാതെ കുഴിഞ്ഞു വീഴുകയുമായിരുന്നു. VX നെർവ് ഏജന്റ് എന്ന അതികൊടൂരമായ വിഷമാണ് ഈ യുവതികൾ കിം ജോങ് നാമിന്റെ മുഖത്ത് പുരട്ടിയത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോശങ്ങളെ പ്രവർത്തനക്ഷമമാക്കി ആളെ തന്നെ കൊല്ലാൻ പറ്റുന്ന അത്രയും കാഠിന്യമേറിയ ഒരു പോയിസൺ ആണ് VX നെർവ് ഏജന്റ്. വിഷം തേച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ കിം ജോങ് നാമിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കിം ജോങ് ഉന്നിന്റെ ആസൂത്രണത്തിൽ നടന്ന കൊലപാതകത്തിന്റെ അവസാന ഘട്ടവും അവിടെ പൂർത്തിയായി. ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൊലപാതകം നടത്തിയ യുവതികൾക്ക് ഈ അപരിചിതന്റെ മുഖത്ത് തേച്ചത് കൊടൂരമായ വിഷമാണെന്നുള്ള അറിവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മലേഷ്യൻ പോലീസ് വന്ന് ഈ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ അറിയുന്നത് അവർ രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തിയത് നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിം ജോങ് ഉന്നിന്റെ അർദ്ധ സഹോദരനായ കിം ജോങ് നാമിനെ ആയിരുന്നു എന്നുള്ളത്. ഭാവിയിൽ തനിക്കെതിരായി വരും എന്ന് സംശയം തോന്നിയ എല്ലാവരെയും തന്നെ കിം ജോങ് ഉൻ പല രീതിയിൽ അപായപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിലെ ഒരു കണ്ണിയായിരുന്നു അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരനായ കിം ജോങ് നാമിന്റെ അന്ത്യവും. ഉന്നിന്റെ പിതാവിന്റെ ആദ്യ ഭാര്യയിലെ മകനായിരുന്നു ഈ അർദ്ധ സഹോദരൻ. നോർത്ത് കൊറിയൻ പരമോന്നത നേതാവെന്നുള്ള തന്റെ സ്ഥാനം ഏതെങ്കിലും തരത്തിൽ ഈ അർദ്ധ സഹോദരൻ അപായപ്പെടുത്തും എന്നുള്ള സംശയമാണ് കിം ജോങ് ഉന്നിനെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിച്ചത്. അറിയാതെ ഈ കൊലപാതകം ചെയ്ത 2 യുവതികളെയും 2 വർഷത്തെ കോർട്ട് ട്രയലിനു ശേഷം മലേഷ്യൻ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുകയുമായിരുന്നു.